ഹലോ നമസ്കാരം. സ്പോർട്സ് ടു മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 28-ാം തീയതി വെള്ളിയാഴ്ചയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം. മുംബൈ സിറ്റി എഫ് സി ആണ് എതിരാളികൾ. കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ച് കടുത്ത എതിരാളികൾ തന്നെയാണ് മുംബൈ സിറ്റി എഫ് സി. അതുകൊണ്ട് തന്നെ ഇതുവരെ കളിച്ചതിനേക്കാൾ മികച്ചൊരു ടഫായിട്ടുള്ള ഗെയിം ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത്. ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള ആദ്യ വിജയശേഷം പിന്നീട് രണ്ട് തോൽവികളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങിയത്. നമുക്കറിയാം കഴിഞ്ഞ രണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരങ്ങളും ടിക്കറ്റുകൾ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിരുന്നു. എന്നാൽ മുംബൈ സിറ്റി എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിന്റെ ടിക്കറ്റുകൾ ഇതുവരെ തീർന്നിട്ടില്ല. എന്തായാലും ആരാധകർ കുറച്ച് കുറയാൻ സാധ്യതയുണ്ട്. ഇനി ഓരോ അപ്ഡേറ്റിലോട്ടും കടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി പരക്കുന്ന റൂമറിനെ കുറിച്ചാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓസ്ട്രേലിയ സ്ട്രൈക്കറായുള്ള അപ്പോസ്റ്റലോസ് ജിയാനു ടീം വിടുമെന്ന തരത്തിലുള്ള വാർത്തകൾ നിലവിൽ പരക്കുന്നുണ്ട്. കാരണമായി പറയുന്നത് ഓസ്ട്രേലിയയുടെ വേൾഡ് കപ്പ് ടീമിൽ ജിയാനു ഉണ്ട്, അതുകൊണ്ട് തന്നെ ജിയാനുവിനെ വേൾഡ് കപ്പ് മത്സരങ്ങൾ കളിക്കാൻ പോകേണ്ടി വരും എന്നാണ്. എന്നാൽ നിലവിൽ ഗോൾഡ് ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്ത സാധ്യത സ്കോഡിൽ മാത്രമാണ് ജിയാൻ ഇടം പിടിച്ചിട്ടുള്ളത്. ഓസ്ട്രേലിയയുടെ വേൾഡ് കപ്പ് ടീം ഇതുവരെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ജിയാൻ ഇപ്പോൾ ടീം വിടുമെന്ന തരത്തിലുള്ള റൂമറുകൾക്ക് യാതൊരു അടിസ്ഥാനമില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ കൺഫർമേഷൻ വരുന്നത് വരെ ഇതുപോലുള്ള റൂമറുകൾ ഒഴിവാക്കുക. ഇനി അടുത്തതായി പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ സ്ട്രൈക്കറായിട്ടുള്ള ഡിമിത്രിയോസ് ഡയമൻഡോകോസിനെ കുറിച്ചാണ്. നിലവിൽ ഒരുപാട് ആരാധകർ താരത്തെ വിമർശിക്കുന്നതായി കണ്ടു. ഡയമൻഡോകോസിന്റെ മുമ്പത്തെ ടീമിലെ മത്സരങ്ങളൊക്കെ കണ്ടവർക്കാരറിയാം താരത്തിന്റെ ഒരു പ്ലേയിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്ന അതേ പ്ലേയിങ് സ്റ്റൈൽ തന്നെയാണ്. ഒരിക്കലും അലുവാരോ പോലുള്ള ഒരു കളിക്കാരനെ നമ്മൾ ഡയമൻഡോകോസിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അലുവാരോ വാസ്കോസിൽ നിന്ന് വളരെ വ്യത്യസ്തനായുള്ള ഒരു സ്ട്രൈക്കറാണ് ഡിമിത്രിയോസ് ഡയമൻഡോകോസ്. ഇനി അവരുടെ ആദ്യ മൂന്ന് മത്സരങ്ങൾ അലുവാരുടെയും ഡിമിത്രിയോസിന്റെയും ആദ്യ ബ്ലാസ്റ്റേഴ്സിലെ മൂന്ന് മത്സരങ്ങളെ കണക്കുകൾ നോക്കുകയാണ്. അലുവാര ആദ്യ മൂന്ന് കളിയിൽ മൂന്ന് ഷോട്ടുകളും ഒരു ഷോട്ട് ഓൺ ടാർഗറ്റും 25 ആക്യുറേറ്റ് പാസുകളുമാണ് നേടിയിട്ടുള്ളത്. ഒരു ചാൻസ് പോലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഡിമിത്രിയോസിന്റെ ആദ്യ മൂന്ന് കളികൾ നോക്കുകയാണെങ്കിൽ 4 ഷോട്ടുകളും 2 ഷോട്ട് ഓൺ ടാർഗറ്റും 3 ചാൻസ് ക്രിയേറ്റും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 40 ആക്യുറേറ്റ് പാസുകളും ഉണ്ട്. ഇനിയും ഇത് ഡിമിത്രിയോസിന്റെ മാത്രം കുഴപ്പമാണെന്ന് പറയരുത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി ഡയമൻഡോകോസിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിലാണ് കാര്യം. ഇനി സീസണിൽ നിന്ന് മിഡ്ഫീൽഡിന്റെ കളിയും മാറ്റങ്ങളുണ്ട്. മിഡ്ഫീൽഡിലെ താരങ്ങൾ കഴിഞ്ഞ സീസണിന്റെ അത്ര മികച്ച പ്രകടനമല്ല ഈ സീസണിൽ ഇതുവരെ പുറത്തെടുത്തത്. എന്തായാലും എല്ലാം നല്ല രീതിയിൽ ഒത്തു വന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഇനിയും മികച്ച പ്രകടനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വീഡിയോയുടെ അവസാനം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.